ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആഷസ് ക്രിയേഷൻസ്. ഇന്നത്തെ റെസിപ്പി തണ്ണിമത്തൻ തോടുകൊണ്ട് ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അപ്പോൾ ഈ തോരൻ ഏകദേശം നമ്മുടെ പടവലങ്ങ തോരനുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്ലഷ് നമ്മൾ കഴിക്കുകയാണ്. ബാക്കി ആ തോട് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം. മറ്റേ ഗ്രേറ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തച്ചാൽ മതി. ഇത് ഈ തോടാന്ന് കരുതി ഇങ്ങനെ വലിയ ടേസ്റ്റ് ഇല്ലാന്നൊന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തണ്ണിമത്തൻ്റെ തോടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഒരു കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു മൂന്നാല് ചുവന്നുള്ളി, ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു രണ്ട് പച്ചമുളക്, പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അത്രയും വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച തണ്ണിമത്തൻ്റെ ആ ഒരു തോടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ. അപ്പോൾ അതായത് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചല്ലോ, അരച്ചല്ല ഒതുക്കിയെടുത്തിട്ടുള്ള, അങ്ങനെയാണ് ഇവിടെ പറയണത് കേട്ടോ. അതായത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞു പോകരുത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒതുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ ചിരടുകി ഇട്ടാലും മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മഞ്ഞപ്പൊടിയും അതിലെ മുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ട് തേങ്ങ ചിരകി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒതുക്കി ചേർക്കണതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി. ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്ടർ മെലൻ തോടുകൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അത് പച്ച വെളിച്ചെണ്ണ കുഴിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ഡിഷിലിട്ട് മാറ്റാം. നല്ല അടിപൊളി തോരൻ റെഡിയാണ്. അപ്പോൾ നമുക്കിത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ തോടൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പടവലങ്ങയുടെ ആണെങ്കിലും തോരനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.